എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല, സേതുവിനെ കുറിച്ച് തന്നെ. പിന്നെ സേതുവിന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ ചിലർ ഇവിടൊക്കെ നടക്കുന്നുണ്ട്, അവരെ കുറിച്ചും പറയാം. അതൊക്കെ ഈ വഴിയിൽ നിന്നിങ്ങനെ സംസാരിക്കണോ? എവിടെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിച്ചാലോ. മായ എന്ത് പറയുന്നു? എനിക്ക് കോഫി ഹൗസിൽ പോവാം. അയ്യോ, കോഫി ഹൗസിലോ? വേണ്ട വേണ്ട. അതെന്താ? കണ്ട അലവലാദികളും വായി നോക്കികളും ഒക്കെ ഉടുത്തൊരുങ്ങി അവിടെ നിൽക്കുന്നുണ്ടാവും. ഡേയ്, നിനക്കെന്താ ചീങ്ങണ്ടോ? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? കണ്ടോ കണ്ടോ, കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണെന്ന്. ഇനിയെങ്കിലും ഊരി കളയടെ. അപശകുനാണല്ലോ, കാക്കയാണ് തൂറിയിരിക്കുന്നത്. അവൻ നമ്മളെ പറ്റിക്കൂ. ഏയ്, ഇതൊന്നും നോക്കണ്ട, അവ അവളെയും വിളിച്ചോണ്ട് വരും. ഞാനാ പറയുന്നത്, വന്നില്ലെങ്കി എന്റെ പേര് നിന്റെ പട്ടിക്ക് കിട്ടും. നിന്റെ പേര് എന്റെ പട്ടിക്ക്, എന്നിട്ട് വേണം അതിന്റെ കടി ഞാൻ കൊള്ളാൻ. ഒന്ന് പോടാ. ഒന്നും കുട്ടി, മുഖത്തായില്ലല്ലോ. ഏയ്, അറിയൂല, കുറച്ചായില്ലേ? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അതൊക്കെ അറിയാൻ വേണ്ടിയല്ലേ ഞാൻ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെന്താ പറയാം? അതിനു മുമ്പ് മായയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. മായ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്. കഴിയുന്നതും മുത്തച്ഛനോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും മായയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അവര് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന്മാരും മായ അടുത്തേക്ക് വരില്ല. ആര്? ആരെ പറ്റി ഈ പറയുന്നത്? അത് തോംസുട്ടി ആരെ പേടിക്കുന്നത്? സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. ഞാൻ എന്റെ ജീവൻ പണയം വെച്ച ഇപ്പൊ മായയും കൊണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഏത് നിമിഷവും അവന്മാർ നമ്മളെ വിളിച്ച് അടിപൊഴും. എന്നെ കൊണ്ട് കാറ്റ് ഊതിക്കുകടാ. ഇവനെ കൊണ്ട് കാറ്റ് ഊതിക്ക. നമുക്കിട്ട് വേല വെച്ചതല്ലേ, രണ്ടെണ്ണം കൊള്ളട്ടെ. മതി, ഇനി നമുക്ക് തുടങ്ങാം. തുടങ്ങാം അല്ലേ? ഹലോ, മൈ നെയിം ഈസ് ഇനി നിനക്ക്
നിന്റെ കൂട്ടത്തിൽ ഇനി ആൾക്കാരെ വിളിച്ചോണ്ട് വേണോ? എന്റെ കൈത്തറി ഇതുവരെ മാറിയിട്ടില്ല. പട്ടി, നീ വലിയ ബോക്സിംഗ് ചാമ്പ്യൻ ഒക്കെ ആണല്ലോ, എന്നിട്ട് ഇപ്പൊ ആളായിരിക്കാൻ ആരെങ്കിലും വരേണ്ടി വന്നു. അല്ല, അത് പിന്നെ പിന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാവുന്നിടിച്ച ആരായാലും വീണുപോകും. പിന്നെ അടിക്കാൻ വരുന്നവ നോട്ടീസും മുന്നറിയിപ്പും ഒക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്. എടാ, പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പിന്നെന്താ? ആഹാ, അത് ശരി, അപ്പൊ അതും പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് നിനക്കൊക്കെ ഞാൻ ഒരു നമ്പരും പഠിപ്പിച്ചു തരാത്തത്. ഒന്നിങ്ങോട്ട് വന്നേ. ഒരാള് ഗോളടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോൾ അടിക്കരുത്. ഏ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഗോളി ഇല്ലാത്ത പോസ്റ്റിൽ കയറി വെറുതെ ഗോൾ അടിക്കാടെ. ഞാനൊരു ഗോൾ അടിച്ചോട്ടടാ. ബൈ ദ ബൈ, വല്ലതും പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. വല്ലതും പറ്റിയോ? ഏ, ഒന്നും പറ്റിയില്ല. അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ. അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേനെ. ചാരിതാർത്ഥ്യം അല്ലടാ, ചാരിത്ര്യം. എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിലി കൊളോ ആക്കണ്ട. പരിചയപ്പെടുത്ത്, കൂട്ടുകാരാണെന്ന് പറയടാ. നിന്നെ പോലെ അടക്കാത്തല്ലേ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ടടാ. ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ. എന്റെ എന്ന് പറഞ്ഞ സേതുണ്ട്. സേതു ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് മായയ്ക്ക് അറിയണം അല്ലേ? എന്നാൽ അറിഞ്ഞോളൂ, സേതുവിന് ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയോട് പ്രേമമുണ്ടായിരുന്നു. അവളെ കാണാനും അവളുമായിട്ട് അടുക്കാനും വേണ്ടിയാണ് സേതു ഇവിടെ കഴിഞ്ഞത്. അവളെ നഷ്ടപ്പെട്ടപ്പോൾ സേതു ആത്മഹത്യ ചെയ്തു. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? മരിച്ചുപോയ ഞങ്ങളുടെ സേതുവിനെ കുറിച്ച് ഞങ്ങൾ എന്തിനു നുണ പറയണം? ആരായിരുന്നു പെൺകുട്ടി? ആരാ, ഏതാ, എങ്ങനെ പരിചയപ്പെട്ടു, എവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നൊന്നും ഞങ്ങൾക്കറിഞ്ഞൂടാ. ഞങ്ങളാരും അവളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒന്നു മാത്രം അറിയാം, അവൾക്കും സേതു എന്ന് വെച്ച ജീവനായിരുന്നു. സേതു ആ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോഴേക്കും അവളെ വീട്ടുകാർ വീട്ടുതടങ്കലാക്കി കഴിഞ്ഞിരുന്നു. ഒരു അന്യജാതിക്കാരനായ പുരുഷനെ പ്രേമിച്ചത് പിന്നീട് ഒരു യുദ്ധമായിരുന്നു. ഒരു ഭാഗത്ത് അവളുടെ വീട്ടുകാരയച്ച ഗുണ്ടകളും ബന്ധുക്കളും, മറുഭാഗത്ത് സേതുവും, പിന്നെ ഞങ്ങൾ നാലുപേരും. ആ, ഇവനെ എടുത്തിട്ട് ഇടിച്ചപ്പോ ഞങ്ങൾ ഒന്ന് രക്ഷിച്ചില്ലേ? അവന്മാരൊക്കെ അതിപ്പെടുന്നവരാ. സേതു മരിച്ചിട്ടും അവർക്ക് ഞങ്ങളോടുള്ള പക തീർന്നിട്ടില്ല. ഈ ലോകം മുഴുവൻ എതിർത്താലും ഞങ്ങൾ സേതുവിനോടൊപ്പം നിന്നേനെ. അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ തൂക്കിയെടുത്ത് സേതുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേനെ. പക്ഷേ സേതു അതിനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും അവളെപ്പറ്റി സേതു ഒന്നും പറഞ്ഞില്ല. മടങ്ങുമ്പോ ഞങ്ങളെ നാലു പേരെയും കെട്ടിപ്പിടിച്ച് സേതു കരഞ്ഞു. കണ്ണീരോടുകൂടി യാത്ര ചോദിച്ചവൻ ഇറങ്ങിപ്പോയി. പക്ഷെ അത് അവന്റെ അവസാനത്തെ യാത്രയായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ചളവാക്കാനാ പുല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ.
ഓക്കെ. മഹാദേവനല്ലേ? അതെ. ഐ ആം ഹോനായ്, ജോൺ ഹോനായ്. ഹലോ. ഞാൻ ബോംബെയില് നിങ്ങൾ മായയുടെ അയൽവാസിയാ. മഹാദേവന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കാറുണ്ട്, താമസിക്കില്ല. ഞാൻ ഇവിടെയോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ തിരിച്ചു കൊണ്ടൊന്ന് വിടാം. അതിപ്പോ ഞാൻ ഒരു പ്ലീസ് നോ എന്ന് പറയരുത്. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം. ഇവരൊക്കെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടു വന്നതാ. നിങ്ങൾ ഇരിക്കൂ, ഞാനിപ്പോ വരാം. മായ മറക്കണമെന്ന് പറയാൻ വിളിച്ചോണ്ട് വന്നായിരിക്കും, സമ്മതിക്കരുത്. ഒറ്റ കെട്ടായി നിന്നാ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അവളെ കിട്ടും. സോറി, എനിക്ക് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നു. മായയുടെ പരിചയക്കാരനാണെന്ന്. സത്യത്തിൽ എനിക്ക് പരിചയം മായയല്ല, സേതുമാധവനെയാ. മായയുടെ ചേട്ടൻ സേതുമാധവനെ. ഇപ്പൊ നിങ്ങളിൽ നിന്ന് എനിക്കറിയേണ്ടതും ആ സേതുവിനെ കുറിച്ചാണ്. ഇത് ആരാന്ന് പറയാമോ? ഇതോ
സേതുവും പിന്നെ പിന്നെ ഓക്കെ ആൻഡ്രൂസും. ഈ ആൻഡ്രൂസ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാമോ? നിങ്ങളെന്താ ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു 10 മിനിറ്റ് ബുദ്ധിമുട്ടണമെന്ന്. പ്ലീസ്. ബോംബെയിൽ എവിടെയുണ്ട്? ഓക്കെ, ഇനി എനിക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുള്ളൂ. ഒരേ ഒരു കാര്യം, ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? പെട്ടിയാ? ഏത് പെട്ടി? തെളിച്ചു പറയാൻ. ആൻഡ്രൂസ് സേതുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ടില്ലേ ഒരു സമ്മാനം, അമ്മച്ചിക്കുള്ള ക്രിസ്മസ് സമ്മാനം? അത് തന്നെ. അതിപ്പം എവിടെയുണ്ട്? അത് അമ്മച്ചിയുടെയിലുണ്ടോ? അതവിടെ ഇല്ല. എനിക്കറിയാം, സേതു അത് അമ്മച്ചി ഏൽപ്പിക്കാതെയാണ് പോയിരിക്കുന്നത്. ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഒരു പെട്ടിയില്ല, സമ്മാനമില്ല. ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? അങ്ങനെ ഒരു പെട്ടി ഇല്ലെന്ന് പറഞ്ഞില്ലേ? അടിക്കാനുള്ള കാര്യം പറയണ പുല്ലേ. ഏത് പെട്ടി? എന്ത് പെട്ടി? എന്റെ പപ്പയെ പെരുവഴിയിലിട്ട് പട്ടിയെ കൊല്ലണ പോലെ കൊന്നിട്ട അവന്മാർ അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നത്. അതിപ്പോ എവിടെയുണ്ടെന്ന് എനിക്കറിയണം, ആരെ ഏൽപ്പിച്ചിരിക്കുന്നെന്ന് എനിക്കറിയണം. പറയണ പട്ടി. എന്റെ ദൈവമേ, ഞങ്ങൾ തല്ലിട്ട് ഒരു കാര്യമില്ല ഓനായി, ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാം ഈ നാട്ടിൽ സേതുവിനെ കുറിച്ച് അറിയാവുന്നവർ നിങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 8 മാസക്കാലം ഞാൻ അലഞ്ഞത് മുഴുവൻ ഇതിനാ, അവനുമായി ബന്ധമുള്ള ഒരുത്തനെ കൈ കിട്ടാൻ. ഇനി ആ പെട്ടി തിരിച്ചേരാതെ നീയൊന്നും ജീവനോട് ഇവിടുന്ന് പോവില്ല. ഇനി പറ അതിപ്പോ എവിടെയുണ്ട്? സത്യം പറ ആ പെട്ടി ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? തോമസ് കുട്ടി വിട്ടോടാ. അറിയാൻ പാടില്ലായിരുന്നെങ്കിൽ നേരെ നിർത്തിയതല്ലേ ഞങ്ങൾ പറഞ്ഞാലേ? അവരെയൊക്കെ അറിയാവുന്ന